ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. കരുതാകപ്പള്ളി ആദിനാട് തെക്ക് സ്വദേശി കാർത്തികേയന്റെ മരണത്തിലാണ് ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കാർത്തികേയനെ തൂങ്ങി മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. ഇരുകൂട്ടർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മർദ്ദനം ഭയന്ന് വീടിനുള്ളിൽ കയറിയ കാർത്തികേയനെ പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗൃഹനാഥനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പ്രതിഷേധവുമായി ബന്ധുക്കളും പരിസരവാസികളും രംഗത്തെത്തിയത്. ആദിനാടിത്തെക്ക് മാമ്പറ്റ ക്ഷേത്രത്തിന് സമീപം മാധവത്ത് കാർത്തികേയനെയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട കാർത്തികേയനും പരിസരത്തെ ഒരു വീട്ടുകാരുമായി സ്ത്രീയെ ആക്രമിച്ചതായുള്ള പരാതിയെ തുടർന്ന് ചില പ്രശ്നങ്ങളുണ്ടായതായി പറയുന്നു. ഇത് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും കാർത്തികേയന് മർദ്ദനവും ഏറ്റു. മർദ്ദനം ഭയന്ന് വീടിനുള്ളിൽ അഭയം കാർത്തികേയനെ എതിർപക്ഷത്തുള്ളവർ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസും പ്രശ്നത്തിൽ ഇടപെടാനോ കാർത്തികേയനെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്റെ അച്ഛന്റെ കണ്ണിൽ മുളക് വാരിയിട്ട് ഞാൻ കരുതി എന്റെ അച്ഛൻ അത് പുറത്തിട്ടിട്ട് എല്ലാം ചെയ്തേക്കുന്നെന്ന് കരുതിയിട്ടിരുന്നേ. പക്ഷെ ഇന്ന് വന്നപ്പോഴാണ് അറിയണേ എല്ലാം വന്നിട്ട് വീടിനകത്തിട്ടിട്ട് ചെയ്തെയാണെന്ന്. വീട്ടിൽ കറണ്ടില്ല, എൻ്റെ അച്ഛന് കുടിക്കാൻ ഇച്ചിരി വെള്ളം പോലും കിട്ടാതെ ഇരിക്കണേ. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കഴിക്കാനില്ല, കുടിക്കാതില്ലാതെ, വിളിക്കാനും പറ്റാതെ, ഒരു പുറത്തോട്ട് പോലും പോവാതെ പുറത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കണേ. ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സഹിതം എനിക്കറിയാം. കാർത്തികേയനെ വീടിനുള്ളിലാക്കി വൈദ്യുതി ലൈനും വാട്ടർ കണക്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് കട്ട് ചെയ്തതായും CCTV ക്യാമറകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തതായും പറയപ്പെടുന്നു. ഭാര്യ രാധാമണി ആറ്റുകാൽ പൊങ്കാലയ്ക്കായി പോയിരിക്കുകയായിരുന്നു. തിരികെ എത്തിയ രാധാമണി പരാതിപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന വീട് കരുനാഗപ്പള്ളി പോലീസ് എത്തി തുറന്നപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു ആരും കണ്ടില്ല, ഒരു മെമ്പർ പോലും തിരിഞ്ഞു നോക്കില്ല. 3 ദിവസം വരയ്ക്കകത്ത് കിടന്നിട്ട് അതൊരു മെമ്പറിന്റെ കടമയാണോ? ഇത് എങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്റെ ഏട്ടന് വെള്ളം പോലും കൂടി ടാങ്ക് പൂട്ടിയിട്ട് കറണ്ട് കട്ട് ചെയ്ത് ക്യാമറയുടെ എല്ലാം തല്ലി പൊട്ടിച്ചിട്ട് അതിനകത്ത് കിടന്ന് എല്ലാം എടുത്തോണ്ട് പോയി. ഗ്ലാസ് തല്ലി പൊട്ടിച്ച് ദേഹത്തൊക്കെ ഇട്ട് വലിച്ചു കീറി എല്ലാം വെച്ച് ദേഹം മുഖത്തും അടിച്ച് കീറി വെച്ചേക്കുമായിരുന്നു എൻ്റെ ഏട്ടന്. വെള്ളം പോലും ഇച്ചിരി കിട്ടില്ല. കണ്ണി മുളക് പൊടി വാരിയിട്ട് കൊടുത്ത് എൻ്റെ ഏട്ടനെ അത് ചെയ്യാൻ അത്രയും തെറ്റുണ്ട്. എന്തോ ചെയ്ത് ഞാൻ പൊങ്കാലയും കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീട്ടിൽ എന്നെ കയറ്റിയില്ല. 1 ലക്ഷം ആള് എന്നെ ഇട്ട് ഓടിച്ച് ജീവനും പ്രാണനും കളഞ്ഞ് ഞാൻ അംഗൻവാടി പോയിരുന്ന ആ സമയത്ത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.